1959 ആദ്യമായി ചന്ദ്രനെ നോക്കി ഒരു ബഹിരാകാശ പേടകം ഭൂമിയിൽ നിന്നും കുതിക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ ലൂണ 1 ആണ് ആ പേടകം. പക്ഷെ ആ പേടകത്തിന് ചന്ദ്രനിൽ എത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അതേ വർഷം തന്നെ സോവിയറ്റ് യൂണിയന്റെ ലൂണ 2 എന്ന പേടകം ലക്ഷ്യസ്ഥാനത്തെത്തുന്നതോടെ ചന്ദ്രനിൽ ആദ്യമായി ലാൻഡ് ചെയ്യുന്ന പേടകം എന്ന ബഹുമതി ലൂണ 2 സ്വന്തമാകുന്നു. സോവിയറ്റ് യൂണിയന് വിശ്രമമില്ലായിരുന്നു. അതേ വർഷം തങ്ങളുടെ മൂന്നാമത്തെ പേടകമായ ലൂണ 3 ഭൂമിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കാത്ത ചന്ദ്രന്റെ മറുഭാഗത്തെ ചിത്രങ്ങൾ നമുക്ക് അയച്ചു തരുന്നു. അടുത്ത 7 വർഷത്തിനുള്ളിൽ, അതായത് 1966, ചന്ദ്രനിൽ ഒരു പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്തു എന്ന ബഹുമതിയും സോവിയറ്റ് യൂണിയൻ സ്വന്തമാക്കുന്നു. തീർന്നില്ല. അതേ വർഷം തന്നെ സോവിയറ്റ് യൂണിയന്റെ ലൂണ 10 ചന്ദ്രനെ വലം വയ്ക്കുന്ന ആദ്യത്തെ ബഹിരാകാശ പേടകമായി മാറി. 2 വർഷങ്ങൾക്ക് ശേഷം 1968 സോവിയറ്റ് യൂണിയന്റെ സോണ്ട് 5 ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിൽ തിരിച്ചെത്തുന്ന ആദ്യ ബഹിരാകാശ പേടകമായി മാറി. രസകരമായ വസ്തുത എന്തെന്നാൽ, ആ പേടകത്തിൽ പരീക്ഷണങ്ങൾക്കായി 2 ആമകളും കുറച്ച് സസ്യങ്ങളും വിത്തുകളും ബാക്ടീരിയകളും ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായി ഭൂമിയിലെ ഒരു ജീവനെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യവും സോവിയറ്റ് യൂണിയൻ പൂർത്തീകരിക്കുന്നു. ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് 7 ദിവസങ്ങൾക്ക് ശേഷം സോണ്ട് 5 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചെന്ന് പതിക്കുന്നു. ചന്ദ്രനെ അക്ഷരാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്ന സമയമായിരുന്നു അത്. എന്നാൽ അതേ വർഷം സോവിയറ്റ് യൂണിയന്റെ ഏകാധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ അപ്പോളോ 8 എന്ന പേടകം 3 ചാന്ദ്രയാത്രികരെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുകയും ചന്ദ്രനെ 10 തവണ വലം വയ്ക്കുകയും ചെയ്യുന്നു. തിരിച്ചു വരുന്ന സമയത്ത് പേടകത്തിന്റെ എഞ്ചിൻ കത്തി നശിക്കുകയും യാത്രികർ പാരച്യൂട്ട് വഴി പസഫിക് സമുദ്രത്തിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നു. അങ്ങനെ അവർ സുരക്ഷിതരായി ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നു. ചന്ദ്രന്റെ ചക്രവാളത്തിൽ നിന്നും ഭൂമി ഉദിച്ചുയരുന്ന ദൃശ്യം ആദ്യമായി പകർത്തിയത് അപ്പോളോ 8 യാത്രികരാണ്. യഥാർത്ഥത്തിൽ ചന്ദ്രനിൽ നിന്നും വീക്ഷിക്കുമ്പോൾ ഭൂമി ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല. ചന്ദ്രന്റെ ചലനം മൂലമുണ്ടാകുന്ന നേരിയ ചില മാറ്റങ്ങൾ ഒഴിച്ചാൽ ഭൂമി നിശ്ചലമായാണ് ചന്ദ്രനിൽ നിന്നും കാണാൻ സാധിക്കുക. ചന്ദ്രനിൽ നിന്നും വീക്ഷിക്കുന്ന പ്രദേശമനുസരിച്ച് ഭൂമി ചന്ദ്രന്റെ ചക്രവാളത്തിന് തൊട്ട് മുകളിലായി കാണപ്പെടുന്നു. എന്നാൽ ചില സമയത്ത് ചന്ദ്രനിൽ നിന്ന് ഭൂമിയെ കാണാനും സാധിക്കുകയില്ല. തൊട്ടടുത്ത വർഷം 1969 ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്ന ദൗത്യം അമേരിക്ക അപ്പോളോ 11 എന്ന ദൗത്യത്തിലൂടെ വിജയകരമായി പൂർത്തീകരിക്കുന്നു. 1969 ജൂലൈ 20 ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ എന്ന ബഹുമതി നീൽ ആംസ്ട്രോങ് സ്വന്തമാക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയൊരു കാൽവെപ്പ് മാത്രമാണ്. എന്നാൽ മനുഷ്യരാശിക്ക് ഇത് വലിയൊരു കുതിച്ചുചാട്ടമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നീൽ ആംസ്ട്രോങ് ബഹിരാകാശ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ദാഹത്തിന് പുതിയ മാനങ്ങൾ സമ്മാനിക്കുന്നു. 2.5 ദിവസം അവർ ചന്ദ്രനിൽ താമസിച്ചു. ചന്ദ്രനിലെ ഓരോ നിമിഷവും ആഘോഷിച്ചുകൊണ്ടേയിരുന്നു. 8 ദിവസവും 3 മണിക്കൂറും നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ഹവായ് ദ്വീപുകൾക്ക് തെക്ക് പടിഞ്ഞാറായി പസഫിക് സമുദ്രത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നു. 1969 മുതൽ 1972 വരെ 12 അമേരിക്കൻ ചാന്ദ്രയാത്രികരാണ് ചന്ദ്രനിൽ കാലുകുത്തിയത്. 4 ഇതുവരെയായി മറ്റൊരു രാജ്യത്തിനും ഒരു തവണ പോലും ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2008 ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇടിച്ചിറങ്ങുന്ന ആദ്യത്തെ ബഹിരാകാശ പേടകമായി മാറി. ഈ ദൗത്യം വഴി സോവിയറ്റ് യൂണിയനും അമേരിക്കയ്ക്കും ജപ്പാനും യൂറോപ്യൻ യൂണിയനും ശേഷം ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്തുന്ന 5-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ചന്ദ്രന്റെ ധ്രുവങ്ങളിൽ തണുത്തുറഞ്ഞ രൂപത്തിൽ വെള്ളത്തിന്റെ അംശമുണ്ടെന്ന് കണ്ടെത്താൻ ചന്ദ്രയാൻ 1 സാധിച്ചു. ഈ പേടകവുമായുള്ള ആശയവിനിമയം അടുത്ത വർഷം നഷ്ടമായെങ്കിലും ചന്ദ്രയാൻ 1 അതിന്റെ 95% ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചിരുന്നു. 2019 ഭൂമിയിൽ നിന്നും മനുഷ്യന് കാണാൻ സാധിക്കാത്ത ചന്ദ്രന്റെ മറുവശത്ത് ആദ്യമായി ഒരു പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്ത ബഹുമതി ചാങ് ഇ 4 എന്ന ദൗത്യത്തിലൂടെ ചൈന സ്വന്തമാക്കുന്നു. ചന്ദ്രന്റെ ചരിത്രവും ചാന്ദ്രശാസ്ത്രവും ചന്ദ്രോപരിതലവും ചന്ദ്രനിലെ കോസ്മിക് റേഡിയേഷനുകളും പഠിക്കുക എന്ന ഉദ്ദേശമായിരുന്നു ഈ ദൗത്യത്തിന് ഉണ്ടായിരുന്നത്. അതേ വർഷമായിരുന്നു ഇന്ത്യയുടെ 2-ാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. ഈ ബഹിരാകാശ പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയെങ്കിലും സോഫ്റ്റ്വെയറിലെ തകരാറുകൾ മൂലം തകരുകയായിരുന്നു. ഈ പേടകത്തിലുണ്ടായിരുന്ന ലാൻഡറും റോവറും നഷ്ടപ്പെട്ടെങ്കിലും ഓർബിറ്റർ തകരാറുകളില്ലാതെ പ്രവർത്തിച്ചിരുന്നു. ഒടുവിൽ 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ 3-ാമത്തെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ ബഹിരാകാശ പേടകമായി മാറി. അതുവഴി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചെന്നെത്തുന്ന ആദ്യത്തെ രാജ്യം എന്ന ബഹുമതി ഇന്ത്യ സ്വന്തമാക്കി. ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഈ വലിയ നേട്ടത്തെ അനുസ്മരിക്കാനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കപ്പെടും.